Hi friends, welcome to my channel. DK Ariade Jodium, DK Mayula selfie, DK Ude Kail Pidichikunda Jodi Edukuno. A photo status Akan Poe Jodi, DK Tadayanunda. Jodi Ude Kail in a phone Pidichuangarai, Jodi Ude Pirage Odogi and a DK. Enal, Jodi Pidikudukunilla. Petanam bed in the Mugali Lake Chadi Kairi Avdikuno. Bedil in them Irangadi in the DK Parainunda. Enal, Jodi Pudapudachi, Avdathan a kid and Urango. E. bed in the pa the abagasham, any kuladan and the paranugunda. DK paranitum, Jodi and Serikata the gunda. She in the paranitaleke kaying go to Tirikugiana, DK. Jodi, padia DK, kandurano nokuno. She isham karnikina the prayer, Rajiv and a vitilake verino. Sushima Rajiv and a photo in Pritchi, Urangugiana. Prayer Vishamatode, Sushima Ude, Arigile Kirikino. Tudarna Chuveril Rajiv and a malaita photo karnugiana. Adakanda Vishamatode in Napole, Abideki Harikumar and Menon verino. Mole, Amma Urakatilla, Unarnal, Moni Vilchikareim. Pinne Bayangara Behalamana Enoke Parainunda. Ipol Gulagaichi Uranguyana Adagun Adagate Priya Kaigupi Parainu Enodek Shemikanam Nyan Karnamale E Gedi Vanada Ini Adambarni Karanite Kare Mila Dikiude Vanku Vishus Nyani the Irangi Enal Ende Magan Illa Dai Marikimbol Belidan Polum Oral Illa Dai Vishamatil Parayugiana Menon എനിക്ക് വേണ്ടിയ രാജീവേട്ടൻ മരിച്ചത് രാജീവേട്ടന് വേണ്ടി എനിക്ക് കുറെ കടമകൾ ചെയ്തു തീർക്കാനുണ്ട് രാജീവേട്ടനെ ഇല്ലാതാക്കിയവരോട് ഞാൻ പകരം വീട്ടും ഞാൻ രാജീവേട്ടനെ ഭർത്താവായി കഴിഞ്ഞിരിക്കുന്നു അമ്മയെയും നോക്കി ഞാൻ ഇവിടെ കഴിഞ്ഞോട്ടെ അച്ഛാ എന്ന് മേനോനോട് പറയുകയാണ് പ്രിയ മേനോൻ വേണ്ട എന്നും മോൾക്ക് ഒരു ഭാവി ഉള്ളതാണെന്നും പറയുന്നു അവിനാശിനോട് പ്രതികാരം ചെയ്യാൻ Chia de Nyan Adangilla. Illengil, Rajivetande, Atmavini Polum Moksham Gitilla. Iniki, Samadana my Urangan Polum Patilla. In the Priya Parainunda Sushamekim, Vaku Vodukugiana Priya, Tudarna Karanjagunda, Priya Abdanum Pono. പിന്നീട് കാണിക്കുന്നത് ശിവ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുകയാണ് ഒരു ഫയൽ ശിവയുടെ മുന്നിലേക്ക് കാട്ടി എന്താ ഇത് എന്ന് ജ്യോതി ചോദിക്കുന്നു കുക്കറി ചാനൽ എന്ന് പറഞ്ഞ് നീ ആക്സിഡന്റിന്റെ പിറകെയായിരുന്നു അല്ലേ എന്നോട് ഡികെ എല്ലാം പറഞ്ഞു അത് കേട്ട് ശിവ അന്വേഷണ കാര്യങ്ങൾ ജ്യോതിയോട് പറയുന്നു സത്യം ഒളിച്ചു വെക്കാൻ ഒരിക്കലും കഴിയില്ല എന്നെങ്കിലും അത് തെളിഞ്ഞു വരും എന്ന് ജ്യോതി പറയുന്നു ഇനി ഏട്ടത്തി ഇവിടെ നിന്നും പോകരുത് ശിവ പറയുന്നു ആറുമാസത്തെ കാലയളവാണ് കോടതി എനിക്ക് തന്നത് അതിനുള്ളിൽ നിന്റെ ഏട്ടൻ എന്നെ സ്നേഹിക്കുമോ എന്ന് നോക്കട്ടെ ഞാൻ എനിക്ക് രണ്ട് ഏട്ടത്തി വന്നു സുപ്രിയ ഏട്ടത്തി ഞങ്ങളെ വീട്ടിൽ നിന്നും ഞങ്ങളെ വിട്ടു പോയപ്പോൾ എൻ്റെ ജീവിതം ഇരുട്ടിലായി എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ സുപ്രിയ ഏട്ടത്തി കണ്ടു എന്നാൽ ജ്യോതി ഏട്ടത്തി എന്നെ വഴി പഴയ ജീവിതത്തിലേക്ക് ഇരുട്ടിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നു ഞങ്ങളെ വിട്ട് ഇനി പോകരുത് ഏട്ടത്തി എന്നൊക്കെ ശിവ പറയുന്നത് കേട്ട് ജ്യോതി പറയുന്നു പോകരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട് എന്നാൽ കോടതി പറഞ്ഞാൽ പോയല്ലേ പറ്റൂ അങ്ങനെ ജ്യോതി ആ റൂമിൽ നിന്നും വിഷമത്തോടെ പോകുന്നു ശിവ വിഷമിച്ച് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് അവിനാശ് ബുള്ളറ്റിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ അവിനാശിനെ ഫോൺ ചെയ്യുന്നു എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം എപ്പോഴാ പറ്റുന്നേ എന്ന് ചോദിക്കുന്നു യോ സത്യമാണോ എന്താ ഈ സംഭവിക്കുന്നത് പ്രിയമോൾ എന്നെ വിളിച്ചോ എന്നൊക്കെ അവിനാശ് ചോദിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴാ സമയം ഉള്ളത് എവിടെ വെച്ചാ കാണാൻ പറ്റുന്നത് എന്നൊക്കെ പ്രിയ ചോദിക്കുകയാണ് അവിനാശ് സന്തോഷത്തോടെ അത് സമ്മതിക്കുന്നു തുടർന്ന് അവിനാശിനെ കാണാനായി വഴിയരികിൽ കാത്തു നിൽക്കുകയാണ് പ്രിയ രാജീവന്റെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് മേനോൻ പറഞ്ഞ കാര്യങ്ങളും ഓർത്തിരിക്കുന്നു അവിടേക്ക് അവിനാശ് ബൈക്കിൽ വരികയാണ് ഹായ് മൈ ഡിയർ വൈഫ് നിനക്ക് എന്നോട് എന്തും പറയാം എന്തും ആവശ്യപ്പെടാം താലി പൊട്ടിച്ചെറിഞ്ഞാലും നീ എൻ്റെ വൈഫാണ് അത് കേട്ട് പ്രിയ പറയുന്നു നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് എനിക്ക് ബോധ്യമായി എൻ്റെ രാജീവേട്ടനെ നിങ്ങൾ കൊന്നു ഭാര്യയുള്ള നിങ്ങൾ ഡിവോഴ്സ് ആവാൻ പോകുന്നു ഭാര്യയ്ക്ക് നിങ്ങളോട് ഇഷ്ടമില്ല വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചത് സത്യത്തിൽ നിങ്ങൾ എന്നെ ചതിച്ചതല്ലേ എൻ്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് കാണാൻ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനോട് തോന്നുന്ന ഒരു കൗതുകം ഒരു പക്വതയില്ലായ്മ ജീവിതം അറിയാത്ത ഒരു പെണ്ണിന് പറ്റിയ അബദ്ധം ഞാൻ നിങ്ങളെ വിശ്വസിച്ചു പോയി സ്നേഹിച്ചു പോയി പക്ഷേ സ്വന്തം ഭാര്യയെ എനിക്ക് വേണ്ടി കൊല്ലാൻ നോക്കിയപ്പോഴാ എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായത് ഞാൻ അതിൽ നിന്നും പിന്നീട് പിന്മാറി ഇപ്പോൾ നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്തു
ലൈഫ് ഇങ്ങനെ എങ്ങനെയായി എന്നൊക്കെ ചിത്ര എന്നോട് പറഞ്ഞു. നിങ്ങളെ തിരുത്താനൊന്നുമല്ല ഞാൻ വന്നത്, ഞാനൊരു തീരുമാനമെടുത്തു. അവിനാശ് പറയുന്നു, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അത് കേട്ട് പ്രിയ പറയുന്നു, ഞാൻ എവിടെ പോയാലും നിങ്ങൾ എൻ്റെ പിന്നാലെ ഉണ്ടാകും, നിങ്ങൾ എന്നെ ജീവിക്കാനും അനുവദിക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയാൻ ഞാൻ തീരുമാനിച്ചു. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവിനാശ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.